ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ലോകം. ഇന്ന് നമുക്ക് ഈന്തുപിടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇത് പിടിയായിട്ടല്ല, വേറെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീഫ് കൊണ്ട് ഇതാണ് ഈന്ത് എന്ന് പറഞ്ഞത്. ഇത് പൊടിയാവുന്നതിന്റെ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഇത് മലബാറിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സുപരിചിതമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ റെയർലി ആണ് കിട്ടാനുള്ളൂ. അപ്പൊ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. ആദ്യം ഒരു ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയില്, കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ കുക്കറിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ സ്ലോ കുക്കിംഗ് മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറികൾക്ക്. ഈന്തില്ലെങ്കിലും കറിയും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആദ്യം മൂന്ന് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് മല്ലിപ്പൊടി 3 ടീസ്പൂണും 2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മല്ലിപ്പൊടിന്റെ പകുതിയാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. ഇതിപ്പോ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഈ മസാല ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള 1 കിലോ ബീഫാണ് ഞാനിട്ടത്. ബീഫ് വേണ്ടെങ്കിൽ മട്ടൺ ആയാലും മതി, അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഉള്ളിൻ്റെ മിക്സിൽ മസാലയിൽ കിടന്നിട്ട് ഈ ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഇതിൽ തീരെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇന്തിന് വെള്ളം ഇങ്ങനെ കട്ടിയായിട്ടാണ് കറി വേണ്ടത്. പിന്നെ ഇതിലേക്ക് 3 വലിയ തക്കാളി മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട്, കുക്കറിന്റെ അടപ്പ് ഇടണ്ട, വെറുതെ ഒന്ന് ഏതെങ്കിലും ഒരു സാധാരണ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ സ്ലോ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിനാണ്. പക്ഷെ കൂടുതൽ സമയം എടുക്കുന്നത് അതിനാണ്. ഞാൻ പകുതി ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ കുക്കറിൽ വിസിലിട്ട് വേവിക്കുന്നത്. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടൊന്നുമില്ലേ, തിളച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഇഷ്ടത്തിന് പച്ചമുളക് ഇടുക, പിന്നെ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ടത്. ഞാൻ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ ഇതിലേക്ക് ഇനിയിപ്പം വേണ്ടത് 2 സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത്. അപ്പം ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ഒന്ന് അടയ്ക്കുക. കുക്കറിന്റെ അടപ്പുകൊണ്ടല്ല അടയ്ക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ സ്ലോ കുക്കിംഗ് പ്രോസസ്സിലൂടെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പക്ഷെ അത്ര സമയം എടുക്കൂല. പിന്നെ അതേസമയം ഇതൊന്ന് അടച്ചു വെച്ച് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈന്തുപൊടിയാണിത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ എൻ്റെ ഒരു റിലേറ്റീവ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയതാണ്. ഇത് നല്ല വില ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൊണ്ട് പുട്ടും ഉണ്ടാക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈന്തുപിടി ബീഫിലിട്ടിട്ടുള്ള ഈന്തുപിടിയാണ്. ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക. ആദ്യം തന്നെ 1/2 കപ്പ് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇതൊന്ന് ഒരു ഡോ പ്രോസസ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കരുത് കേട്ടോ. ഒന്ന് കട്ടിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. തിളച്ച വെള്ളത്തിലാണ്, അടുപ്പൊന്നും ഓണിലല്ല കേട്ടോ. തിളച്ച വെള്ളം ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി, അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ഡോ ഇതിലായിട്ട് പരുവത്തിലാക്കി എടുക്കുക. ഒരു മാവ് കട്ടിയുള്ള കുഴച്ച ചപ്പാത്തിന്റെ മാവ് പോലെ ആക്കിയെടുക്കുക. അധികം വെള്ളം ആക്കരുത്, പിന്നെ ഷെയ്പ്പ് ആക്കാൻ പറ്റില്ല അധികം വെള്ളമായി കഴിഞ്ഞാൽ. അപ്പൊ കുറച്ച് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്.
ഇനി കുറച്ച് ചൂട് നനയാൻ വെക്കുക കേട്ടോ. അധികം ചൂടേണ്ട, കുറച്ചൊന്ന് കയ്യ് വെക്കാൻ പറ്റുന്ന പാകത്തിൽ. അപ്പോഴേക്കും നമ്മളെ ഈ ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഈ മസാലകളൊക്കെ കിടന്നിട്ട്. അപ്പൊ ഇനി നമുക്ക് കുക്കറിന്റെ അടപ്പുകൊണ്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഇതിപ്പോ 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് കുക്കറിന്റെ അടപ്പിടാതെ വേവിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമില്. ഇനി നമുക്ക് കുക്കറിന്റെ അടപ്പ് ഇട്ടിട്ട് വിസില്, 4 വിസില് ലോ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസില് വരുത്തുക. അപ്പം നമ്മള് ഈ അടുപ്പിലൊക്കെ വെക്കുന്ന പോലെ സ്ലോ കുക്കിംഗ് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. ഒന്ന് പരീക്ഷിക്കുക എല്ലാവരും കേട്ടോ. ഇനി ഒരു ആവി കയറ്റുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈന്തിന്റെ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് വേവിക്കുന്നത്. ഒന്ന് ആവി കൊള്ളിക്കണം ഈന്തിനെ. ഈന്ത് ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ഒന്ന് ആവി കൊള്ളിക്കണം. അപ്പം ഈക്വൽ ഷേപ്പിൽ എന്ത് ഷേപ്പായാലും മതി. ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുട്ടിയിട്ടും കൊടുക്കാം കേട്ടോ, വെറുതെ ബോളാക്കിട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരേപോലത്തെ ഷേപ്പില് കുറെ എണ്ണ ആക്കിയെടുത്തതാണ്. പാത്രത്തിൽ കുറച്ച് എണ്ണ വരട്ടി കഴിഞ്ഞാൽ അത് പിന്നെ ഒട്ടി പിടിക്കില്ല, എന്ത് കഴിഞ്ഞാലും അതിൽ ഒട്ടി പിടിക്കില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ വരട്ടുക, കയ്യിലും കുറച്ച് എണ്ണ വരട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതിപ്പോ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ആവി കൊള്ളിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് ഞാൻ വേവിച്ചതാണ്. ഇത് കണ്ട നല്ല കട്ടിയായിട്ടുണ്ട്. ഇപ്പം നേരത്തെ മുറിഞ്ഞു പോകുന്ന തൊട്ട് ഭയങ്കര സോഫ്റ്റ് അല്ലായിരുന്നു, ഇപ്പം നല്ല ഹാർഡായിട്ടുണ്ട്. ഇപ്പം ഇപ്പം അത് പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി നോക്കാം. കുക്കർ തുറന്നു നോക്കാം. ഇത് വെന്തിട്ടുണ്ട്, ഒരു 4 വിസില് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് നിങ്ങളുടെ മീറ്റിനനുസരിച്ച് വേവിനനുസരിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ 1 കിലോ ബീഫ് കുക്ക് ചെയ്തിട്ടുള്ളത്, കറി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ എത്രയും വേണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റാം. ഞാൻ കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് ഈന്തതിലേക്ക് ഇട്ടത്. ഇപ്പം നമുക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ആവി കയറ്റി വെച്ച ഈന്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈന്ത് കിട്ടില്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അരിപ്പൊടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി ആവിയിൽ കയറ്റിയിട്ട് ഇതിലേക്കാക്കിയാലും പിടിയെന്ന് പറയും. ഇതിന് ഈന്ത് പിടി എന്നാ പറയാ. പിടിയെന്ന് പറയാൻ കാരണം ഈന്ത് കുഴച്ച ആ മാവ് പിടി കയ്യിൽ ഇങ്ങനെ പിടിയാക്കിയിട്ട് പിടീന്റെ ഷേപ്പിലാണ് വരിക. പക്ഷെ അത് വളരെ വലിയ സാധനമായിരിക്കും, തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. ഇങ്ങനെ ചെറുത് ചെറുതാകുമ്പോൾ തിന്നുമ്പോൾ ടേസ്റ്റ് വരും. ഇപ്പം ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കും. നല്ല ചൂടോടെ കൂടിയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.